നമസ്കാരം. രുചിഭേദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രഷ് നല്ലതാണ്, നമുക്ക് ഇത് ടിന്നിൽ പ്രോസസ്സ് ചെയ്ത് വരുന്നതാണ്. സലാഡിനൊക്കെ വളരെ നല്ലതാണ്. സാധാരണ സലാഡെന്നൊക്കെ നമ്മൾ പറയും വെജിറ്റബിളിൻ്റെ സലാഡൊക്കെയാണ്, ഇതും വെജിറ്റബിൾ തന്നെയാണ്. പക്ഷേ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഇൻഗ്രീഡിയൻസിൽ മിക്സ് ചെയ്യുന്നൊരു സലാഡാണ്. നല്ല ടേസ്റ്റാണ്. ഡിന്നറിൻ്റെ കൂടെയൊക്കെ നല്ല ഒരു രംഗത്തുണ്ട്. അവരുടെ ബ്രാൻഡഡ് സാധനങ്ങൾ മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഇപ്പം മഷ്റൂമൊക്കെ ഇവിടെ ധാരാളം ഗ്രാമപ്രദേശങ്ങളിലും വീടുകളിൽ പോലും ഇപ്പം കൃഷി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മഷ്റൂമിൻ്റെ അവൈലബിലിറ്റിയെക്കുറിച്ച് ഖേദിക്കേണ്ട കാര്യമില്ല. പിന്നെ ഈ മഷ്റൂം കാണുമ്പോൾ ഇത് തന്നെ വേണമെന്ന് നിർബന്ധമില്ല. ഇതിന് പകരം നമുക്ക് സാധാരണ മഷ്റൂം ഉപയോഗിക്കാം. ഇത് ബോട്ടം മഷ്റൂമാണ്. അല്പം എരിവും പുളിയൊക്കെ ഉള്ള സലാഡാണ്. അതുകൊണ്ട് നമുക്ക് ഡിന്നറിൻ്റെ സമയത്ത് വല്ല സ്നാക്സൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നല്ല സലാഡെന്ന് പറഞ്ഞാൽ വെജിറ്റബിളൊക്കെ നമുക്ക് മനുഷ്യ ശരീരത്തിന് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡെയിലിയുള്ള നമ്മുടെ മീലിൻ്റെ കൂടെ നമ്മൾ ഓരോ സലാഡൊക്കെ ഉൾപ്പെടുത്തുന്ന വളം നാരങ്ങ ചെറിയ വെഡ്ജായിട്ടെടുത്ത് അതിൻ്റെ ജ്യൂസ് നന്നായിട്ട് സ്ക്യൂസ് ചെയ്തെടുക്കുക. അല്പം സോൾട്ട്, സോൾട്ട് പാകത്തിന് നമ്മുടെ ആവശ്യാനുസരണം ഉപ്പ് ചേർക്കുക. ശരിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ശരിക്കും ഇതൊരു ടിൻ ഫുഡ് സലാഡ് എന്നൊക്കെ വേണേൽ പറയാം. കാരണം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നല്ല ചട്നിയാണ്. പരീക്ഷിക്കുക. ക്യാപ്സിക്കുന്ന ഒരു റോ ടേസ്റ്റ് മാറാനാണ്. ഓയിൽ വേണമെങ്കിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ അതുപോലെ ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തെടുത്താലും മതി. അതുപോലെ പൊട്ടറ്റോ വേണമെങ്കിൽ നമുക്ക് ഓയിലിൽ ഫ്രൈ ക്യാഷ്നട്ട് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കുക്കിംഗ് ക്രീമാണ്. ആലുവൊക്കെ ശരിക്കതിനകത്ത് വെന്തതായതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ചൊന്നും ഇതിൽ ഗ്രേവിയിലധികം വേണമെന്നല്ല, ശരിക്ക് ചൂടായാൽ മതി. നമ്മൾ പുഴുങ്ങി എടുത്താണ്, ഉപ്പിട്ട് ബോയിൽ ചെയ്തെടുത്താണ്. ഇതൊരു റിച്ചായിട്ടുള്ളൊരു കറിയാണ്. ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന റിച്ചായിട്ടുള്ളൊരു കറി. പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. റിച്ചാണ്, നമുക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റിയാണ്. കുറച്ച് മല്ലിയിലയാണ് നമ്മളിടുന്നത്. മല്ലിയിലയും കുറച്ച് ഗരം മസാല ഫ്ലേവറിന് വേണ്ടിയിട്ട് ഗരം മസാല ചേർത്ത് ആലു ക്യാപ്സിക്കം റെഡിയായി. നമ്മളിതിപ്പോൾ തീ ഓഫ് ചെയ്ത് കഴിഞ്ഞ് നമ്മളൊരു പ്ലേറ്റിലേക്ക് ഇത് പകർത്താണ്. ശരിക്കൊരു റിച്ചായിട്ടുള്ള കറിയാണ്. ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറി.